Tune of Islah Online Islamic Channel. മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 കൊണ്ടോട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آله وصحبه وأتباعه وبارك عليهم وسلم تسليما. أعوذ بالله السميع العليم من الشيطان الرجيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ മുന്നിലുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരായ സഹപ്രവർത്തകരായ സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ നവോത്ഥാന യജ്ഞത്തിൻ്റെ ഭാഗമായി നവോത്ഥാന സമ്മേളനത്തിൻ്റെ ഇവിടുത്തെ മൈത്രിയുടെ മണ്ണിലെ നവോത്ഥാന നായകൻ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പരാമർശിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആദരണീയമായ മാതൃകാപരമായ ജീവിതത്തെ ഓർത്തുകൊണ്ടും ഈ സമ്മേളനം അള്ളാഹു നാമത്തിൽ ആരംഭിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ മാത്രം ഞാൻ സ്തുതിക്കുകയും അതിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം നൽകിയ പ്രവർത്തകന്മാരെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരംഭിച്ചതായി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ആദ്യം ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ഒരു സൂപ്പർ പരിശുദ്ധ ഖുർആനിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ ആ ശൈലി നിങ്ങൾ കേൾക്കുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദൈവത്ത് തത്വത്തിൻ്റെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ഉൾക്കാഴ്ചയിലൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായി കാര്യങ്ങൾ സമർത്ഥിക്കുന്ന ആ രംഗം, അത് ശരിക്കും ആ രംഗം എൻ്റെ മനസ്സിൽ ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ഉൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി, നേർക്കുള്ള വഴി, അതാണ് ശരിക്കും അള്ളാഹുവിലേക്കുള്ള വഴി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതാണ്. അതാണ് നബിയെ നിങ്ങൾ പറയണം, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അതൊരു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അതെ, അള്ളാഹുവിലേക്കാണ് പ്രവാചകൻ ക്ഷണിക്കുന്നത്, പ്രവാചകനിലേക്കല്ല. മുഹമ്മദിയറാവാനല്ല, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരാവാനാണ്, അതായത് മുസ്ലിങ്ങളാവാനാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വ്യക്തിയിലേക്ക് ചേർത്തി പറയേണ്ടതില്ല. എന്നിട്ട് പറയാം, അലാ ബസീറത്തിൽ, ഉൾക്കാഴ്ചയോടുകൂടി, പ്രമാണബന്ധിതമായി, ബുദ്ധിപരമായി അങ്ങനെയാണ് ക്ഷണിക്കുന്നത്. അത് പറയാനാണ് പറയുന്നത്, ഇരുട്ടിൽ തപ്പിക്കൊണ്ടല്ല, ശരിയായ ഉൾക്കാഴ്ചയിലൂടെ ക്ഷണിക്കുന്നു. ഇത് പറയുന്ന അന ഒമനിത്ത പാണി, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റിയവരും, അതാണ് നബി സല്ലല്ലാഹു അലൈഹി പറയാൻ വേണ്ടി പറഞ്ഞു. ആ മുഹമ്മദ് നബിയെ പിൻപറ്റിയവരാണെന്നാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പിൻപറ്റിയ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞാനിതാ നിങ്ങൾ ക്ഷണിക്കുന്ന അള്ളാഹുവിലേക്കാണ്. എന്നിട്ട് പറയുന്നു, ക്ഷണത്തിൽ ഇതിലേറ്റവും ദൈവത്തിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ്, ഒന്ന് അള്ളാഹുവിനെ പരിശുദ്ധനാക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് അവൻ്റെ വിശുദ്ധിയെ അംഗീകരിച്ച് അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്, അതുകൊണ്ട് എല്ലാം സമ്പൂർണ്ണനാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളുണ്ടാകും. ആ പരിവർത്തനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പിന്നെ മാറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം ഇത് ഉദ്ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രംഗം ഞാനിങ്ങനെ മനസ്സിലിപ്പോൾ കാണുകയാണ്. ഒമാനമൽ മുഷിരിക്കീൻ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പിന്നെ പറയുന്നത്, ഞാൻ ഒരിക്കലും അള്ളാഹുവിനെ സമന്മാരെ ചേർക്കുന്നവരെ കൂട്ടത്തിൽ, പങ്കുകാരത്തിൽ വെക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവനല്ല. അവ ഏകദൈവവിശ്വാസം, ആ ഏകദൈവവിശ്വാസമാണ് തൗഹീദാണ് മനുഷ്യ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്, പരിവർത്തനം ഉണ്ടാക്കുന്നത്, അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാക്കുന്നത്. ആ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ ആദ്യമായി കേൾക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ദീനും അല്ലെങ്കിൽ ആത്മീയമായി സംസാരിക്കുന്ന വ്യക്തിയല്ല. ഞാൻ നിങ്ങൾ പക്ഷേ അറിയാതിരിക്കാൻ, പലർക്കും ചിലത് അറിഞ്ഞില്ല എന്ന് വന്നേക്കാം. ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ രണ്ടത്താണിയാണ് കുറേ വർഷങ്ങളായി താമസിക്കുന്നതെങ്കിലും ശരിക്കും ഞാൻ പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരിയുടെയും വല്ലപ്പുഴയുടെ അടുത്തുള്ള സ്ഥലത്താണ് എൻ്റെ നാട്. ആ പ്രദേശത്താണ് ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളെല്ലാം, അതിന് ആദ്യകാല പ്രവർത്തനങ്ങളെല്ലാം അവിടെയാണ് തുടങ്ങി. കാരണം
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമാണ്. സകാ വി എം എസിൻ്റെയും വി പി ഗോപാലിൻ്റെയും അങ്ങനെയുള്ള നേതാക്കന്മാരുടെ പ്രദേശമാണത്. അതുകൊണ്ട് അവരോടൊക്കെ തന്നെ വ്യക്തിപരമായി ചെറുപ്പത്തിൽ എനിക്ക് ബന്ധമുണ്ട്, എൻ്റെ കുടുംബത്തിനും ബന്ധമുണ്ട്. ഇ എം എസ് നമ്പൂതിരിപ്പാടും അതുപോലെ ഇ പി ഗോപാലനുമായി അവരോടെല്ലാം ബന്ധമുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം അങ്ങനെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ഉസ്മാൻ ഡാക്ടറെ നാടകങ്ങളെ സംബന്ധിച്ച് ഇതുഞ്ഞാവ് ഞാൻ ഒറ്റക്കായി ഇത് നല്ലൊരു മനുഷ്യനാണെന്ന് നോക്കുന്നൊക്കെ ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാ ആ ഭാഗത്താണ്. അപ്പോൾ അത് അങ്ങനത്തെ ഡോക്ടറെയാണ് അങ്ങനെ പരിചയപ്പെട്ട് കേട്ടുകൊണ്ട് വന്നത്. പക്ഷേ പിന്നീട് ഞാനങ്ങനെ പഠിച്ചു പോയി പള്ളി ഡ്രസ്സിൽ കൂടെ പോയി മാറിങ്ങനെ വന്ന് എല്ലാ ഖുറാഫാത്തിൽ കൂടി വന്നിട്ട് അവസാനം എത്തപ്പെട്ട് തൗഹീദിലേക്ക് എത്തിയപ്പോൾ ആദ്യം പഠനം തുടങ്ങിയത് സുല്ലം ഇസ്ലാം എന്നാണ്. സുല്ലം ഇസ്ലാമിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഡോക്ടറുടെ ആദർശപരമായ മാറ്റം. ആ ശരി, അരീക്കോടനാണ് ഡോക്ടർ നാട് എന്നും എനിക്കറിയാം. കുടുംബങ്ങളുമായി അന്ന് അവിടുന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഡോക്ടറോട് നേരിട്ട് ആ സമയത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഡോക്ടറുടെ മാറ്റം, ആ മാറ്റത്തിന് ഈ മാറ്റം പ്രകടമായപ്പോൾ അരീക്കോട് പുഴയിൽ വെച്ച് വലിയൊരു സ്വീകരണം നൽകുകയുണ്ടായി, നാട്ടുകാരുടെ സ്വീകരണം. അതിൽ അന്നത്തെ ഡോക്ടർ പ്രസംഗങ്ങൾ, അന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറെ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ നിലമ്പൂർ വന്നു. അരീക്കോട് ഇന്ന് ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. അപ്പം നിലമ്പൂർ വന്നു. നിലമ്പൂർ വന്ന് എന്നെ പരിചയപ്പെടുത്തിക്കൊന്ന് ഉണ്ണിമോയ് മൗലവിയാണ്. ഉണ്ണിമോയ് മൗലവിയുമായി അതിന് തന്നെ ഉഗ്രഹ ബന്ധപ്പെട്ട് ഉണ്ണിമോയ് മൗലവി കൊണ്ടുവന്ന് ഡോക്ടറെ പരിചയപ്പെടാം. അതിന് പറഞ്ഞ് എനിക്ക് ചെറിയൊരു രോഗം ഉണ്ടായിരുന്നു, അതും ഡോക്ടറോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. രണ്ടും കൂടിയാണ് ഞാൻ വന്നത്. ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഉണ്ണിമോയ് മൗലവി ഇതാ ഈ ഉമ്മർ നമ്മുടെ അരീക്കോട് കോളേജിൽ പഠിക്കുകയാണ്, ചെറുപ്പശ്ശി ആ ഭാഗത്തുകാരനാണ്. അങ്ങനെ എന്നെപ്പറ്റി ഒന്ന് നന്നായി പഠിക്കുന്ന കാലത്ത് നന്നായി പരിചയപ്പെടുത്തി കൊടുത്തു. ഡോക്ടറെ പ്രതികരണം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരണം. അവിടെ എങ്ങനെ ഇങ്ങനത്തെ മനുഷ്യനുണ്ടായത്? കാരണം ആ ഭാഗത്ത് ഇങ്ങനത്തെ മനുഷ്യനെങ്ങനെ ഇപ്പോൾ അവിടെ ഉണ്ടായത്? അവിടെ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ കൊണ്ടുകൊണ്ടി കേൾക്കാരൻ. ഇതല്ലാതെ ഇങ്ങനത്തെ ആൾ അവിടെ എന്താ ഉണ്ടായത്, എങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞു പിന്നെ തമാശങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പള്ളി ദിവസം കൂടെ വന്നിട്ട് ഈ മാറ്റത്തിൻ്റെ കഥ അതിൽ നിന്നുകൊണ്ട് കഥയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ മാറ്റത്തിൻ്റെ കാര്യങ്ങൾ അടുത്ത കാലത്ത് ഇവിടെ ഷബാബിൽ കൂടെ പലരും പിന്നെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിയുന്നില്ല. ഏതായിരുന്നാലും അങ്ങനെയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ആ പരിചയം ഫലങ്ങൾ നീണ്ടു നിന്നു. നീണ്ടു നിന്ന കാലത്ത് തന്നെ ഉസ്മാൻ ഡോക്ടർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി കെ എൻ എമ്മിൻ്റെ പ്രസിഡൻ്റായി വന്നു. അന്നും സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ ഒരു എളിയ സെക്രട്ടറിയായി ഞാൻ കെ എൻ എമ്മിൻ്റെ പ്രവർത്തന രംഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ പല കാര്യങ്ങൾ, പല ബന്ധങ്ങളും ഞങ്ങൾ ആ സമയം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ യുക്തിസഹജമായി ഓരോന്നും ആദ്യമായി നിരീശ്വരത്വത്തിൻ്റെയും ഭൗതികത്വത്തിൻ്റെയും പാപ്പരത്വം, അതിൽ മനുഷ്യന് ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടാവില്ല, എന്തിനാണ് ജീവിക്കുന്നതെന്നുള്ള ബോധം ഉണ്ടാവില്ല. മാത്രമല്ല ജീവിതത്തിൽ ധാർമ്മിക ബോധമോ സംസ്കാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്യത്തിൻ്റെയോ അങ്ങനെ ധർമ്മത്തിൻ്റെയോ യാതൊരു പ്രസക്തിയും, മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ സൃഷ്ടാവിനെക്കുറിച്ചോ ബോധമില്ലാത്തവർക്കുണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രകൃതിയിൽ എല്ലാ മനുഷ്യരും സൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തോടു കൂടിയാണ് ഇവിടെ ജനിച്ചു വളരുന്നത്. അതൊക്കെ അദ്ദേഹം വളരെ ശക്തിയായി ഇപ്പം അങ്ങനെ പറയുമ്പോൾ അതെല്ലാം യുക്തിപൂർവ്വങ്ങൾ സമർത്ഥിക്കുന്നവർ കാണാൻ സാധിക്കും. ഒന്ന്, ജനിച്ചു വളരുന്ന മനുഷ്യരെല്ലാവരും ദൈവികമായ ബോധത്തോടു കൂടി ജനിക്കുന്നു. പടച്ചവനെ കൂടാതെ, പടച്ചവനെ അറിയാത്ത ഒരു മനുഷ്യരും ഈ ലോകത്ത് ജനിച്ചു വളർന്നതായി കാണാൻ കഴിയില്ല. നിരീശ്വരവാദവും ബഹുദൈവാരാധനയും അതെല്ലാം പിന്നീടുണ്ടായതാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസമാണ്. അതുകൊണ്ട് പ്രപഞ്ചനാഥനായ ഒരു സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഒരു ബോധമില്ലാതെ ഒരൊറ്റ മനുഷ്യനും ഈ ലോകത്ത് ജനിച്ചു വളരുന്നില്ല. ഈ ഓരോ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികളും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കി. ഉദാഹരണമായി ഡോക്ടർ പറയാറുണ്ട്, ഡോക്ടറെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ആദിവാസി വൃദ്ധൻ വന്നു. കാലിമ്മൽ പഴുത്തെറിഞ്ഞ ഒരു മുറിയുണ്ട്, ദുർഗന്ധം വഹിക്കുന്നു. അങ്ങനത്തെ പഴുത്തറിഞ്ഞ ഒരു വർണ്ണം. ഈ ആദിവാസികളുടെ അവരുടേതായ ചികിത്സകളെല്ലാം ഫലിക്കാത്ത അവസാനം ആരോ പറഞ്ഞു കൊടുത്തതാണ്, ഇവിടെ എന്തോ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായി, ഹോസ്പിറ്റലിൽ നിന്ന് അപ്പാത്ത കാര്യമൊന്നും എന്തൊക്കെയാണ് അവർ പറയൽ ഡോക്ടർക്ക്. അപ്പോൾ ഏതായാലും നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടറെ കണ്ടു, ഡോക്ടർ മുറിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഇത് അങ്ങനെ മാറൂല്ലോ, ഇതിന് ഇഞ്ചക്ഷൻ അടിക്കണം, സൂചി അടിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു.
സൂര്യ അടിക്കണമെന്ന് പറഞ്ഞപ്പോ ആ വൃദ്ധൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, സൂര്യ അടിക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയുന്നത്? സൂര്യ അടിക്കണമെങ്കിൽ അത് മാറുള്ളൂ, അല്ലാതെ അല്ലെങ്കിൽ ഇത് ഉണങ്ങില്ല എന്ന് പറഞ്ഞു, അല്ല വേണ്ട ഇനിയും പറഞ്ഞു. എന്താ അങ്ങനെ വേണ്ടാന്ന് പറയണത്? അത് പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ തന്നാന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ പൈസ വേണേൽ പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വേണ്ട, അതെന്താ വേറെ തരാൻ മാർഗം ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. തന്നില്ലെന്ന് വേണ്ടി അങ്ങനെ പറഞ്ഞോളാന്ന് പറഞ്ഞു. അത് ഞാൻ പറയില്ലാന്ന് പറഞ്ഞു. അതെന്താ ഞാൻ പിന്നെ തന്നോളാന്ന് പറഞ്ഞു. തന്നില്ലെങ്കിലും വേണ്ട അയ്യാൾ പറഞ്ഞോളാം, അത് ഞാൻ പറയില്ല. അതെന്താ പറയാത്തത്? ഞാൻ പറഞ്ഞാൽ പടച്ചമ്പരാനോട് ഉത്തരം പറയേണ്ടി വരുന്നു അതിൻ്റെ മറുപടി. കാരണം തരാൻ കഴിയാത്ത തരില്ല എന്നിലേക്ക് ഞാൻ നിങ്ങളോട് തരാമെന്ന് പറഞ്ഞാൽ അത് പടച്ചമ്പരാൻ അറിയുമല്ലോ. പടച്ചമ്പരാനോട് ഞാൻ ഉത്തരം പറയേണ്ടി വരും ഞാൻ അങ്ങനെ പറഞ്ഞാൽ, നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ. അപ്പോൾ ഡോക്ടർ, അതുകൊണ്ട് ഈ ആദിവാസി വൃദ്ധൻ ഇങ്ങനെ പടച്ചവനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് പടച്ചവനോട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത്? പക്ഷെ അത് സഹജമായി ആ ബോധം ലഭിക്കുന്നു. അത് എല്ലാ ആദിവാസികളിലും എല്ലാ മനുഷ്യന്മാരും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് എന്തോ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ചിലരൊക്കെ ബൗദ്ധ്യത്തിലേക്ക് മാറും, ചില ബഹുദൈവാരാധനയിലേക്ക് മാറും. പ്രസിദ്ധ ഖുർആന്റെ വചനങ്ങളും ഈ പറഞ്ഞതിന് സാക്ഷിയാണ്. ജന്മസിദ്ധമായി ഓരോരുത്തർക്കും ഏകനായ ദൈവത്തെക്കുറിച്ച് ബോധത്തോടുകൂടി ജനിക്കുന്നു. അത് ജന്മസിദ്ധമായി അള്ളാഹുമായി കരാർ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതെന്തിനാണ് ഞങ്ങൾ പടച്ചവനെ കുറിച്ച് മനസ്സിലായില്ല എന്ന് ആർക്കും ഒരു കാലത്ത് പറയേണ്ടി വരില്ല. പറയാതിരിക്കാൻ വേണ്ടി പടച്ചവനെ കുറിച്ചുള്ള ബോധത്തോടുകൂടിയാണ് എല്ലാം ജനിക്കുന്നത്. ഏത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യനും പടച്ചവനെ കുറിച്ചുള്ള ഗുണങ്ങളും നാമങ്ങളും ആ ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പടച്ചവനെ കുറിച്ചുള്ള ബോധമുണ്ടായത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഞാൻ ബഹുദൈവാരാധകനാണ്, എൻ്റെ കാരണം ഗുരുവന്മാരെല്ലാം. അതുകൊണ്ട് ഞാൻ അവരെ പിന്തുടർന്നാണ്, അതിന് എന്നെ ശിക്ഷിക്കരുതേ. പക്ഷെ അതും പറയാൻ പറ്റ അതും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അള്ളാഹു ഈ പ്രയത്നം നമ്മളെ ഏൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. ആണ് ഇന്ന മാഷരെ കാബാവുന്ന ഞങ്ങളെ ഗുരുവന്മാരൊക്കെ ബഹുദൈവാരാധകന്മാരാണ് ഞങ്ങളെ പിൻപറ്റിയതാണ് അല്ല. ഏകദേവ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഓരോ മനുഷ്യനും അവൻ്റെ സഹജബോധമാണ്. അങ്ങനെ ഏകദേവ വിശ്വാസത്തെക്കുറിച്ച് അവ ഈ കാര്യങ്ങൾ ഇതെല്ലാം വ്യക്തമായി ഇങ്ങനെ ബുദ്ധിപൂർവമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഏക അള്ളാഹുവിൻ്റെ ആസ്തിത്വത്തെക്കുറിച്ച് ആ ഏതൊരുവരും മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഷയിലായിരുന്നു ഡോക്ടർ സംസാരം. യുക്തിവാദികമായി ഒരു സംവാദം തന്നെ സരസ്വതിയിൽ മാസിക നിങ്ങൾ പല കാരണന്മാർക്കും അവർക്കും മനസ്സിലായിരിക്കും. ഒരു യുക്തിവാദി നേതാവുമായി ഇസികളിൽ അദ്ദേഹം പല ലക്കങ്ങളിൽ എഴുതി. അദ്ദേഹത്തിനോട് കണ്ണിച്ചുകൊണ്ട് ഏകദേശ വിശ്വാസത്തെ ഒരു പ്രപഞ്ചത്തിന് നാഥനുണ്ട്, അതുകൊണ്ട് ഈ പ്രപഞ്ചം വ്യവസ്ഥാപിതമായി നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വ്യവസ്ഥ പ്രപഞ്ചത്തിനുണ്ടാവില്ല, അതെല്ലാം സമർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ മറുപടി എഴുതി. അവസാനം യുക്തിവാദിയെ എഴുത്തു നിർത്തി. എഴുത്തു നിർത്തിയിട്ട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് എഴുത്തു നിർത്തിയതെങ്കിലും ഞാൻ എഴുതുന്നില്ല, കാരണം ഡോക്ടർ ഇപ്പോഴും കൂടി യുക്തിവാദിയാണ്. അദ്ദേഹം ഈശ്വരവിശ്വാസിയാണെന്ന് പറയുന്നെങ്കിലും യുക്തിയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും കൂടി യുക്തിവാദിയാകുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യുക്തിയെ എനിക്ക് എണ്ണിക്കാൻ കഴിയില്ല എന്നാണ് മറിച്ചത്. അതിനും ഡോക്ടറെ മറുപടി വരും, അതെ യുക്തിവാദം പ്ലസ് വിനയം ഈശ്വരവിശ്വാസി, യുക്തിവാദം പ്ലസ് അഹങ്കാരം നിരീശ്വരവാദി, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ. കാരണം യുക്തിവാദത്തോടു കൂടി വിനയം കൂടി ഉണ്ടെങ്കിൽ അവനെ ഒരു ഏകദേശ വിശ്വാസിയായി മാറും. നിലമറിച്ച് യുക്തിവാദത്തോടു കൂടി എനിക്കെല്ലാം അറിയാം, ഇതിൻ്റെ അറിവിൽപ്പെടാത്ത ഒന്നുമില്ല, ഇതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല എന്നുള്ള അഹങ്കാരത്തോടെ ഇരുന്നെങ്കിൽ അവനാണ് കേവല ഭൗതികനായി മാറുക. നിലമറിച്ച് യുക്തിവാദത്തോടു കൂടി വിനയം മനുഷ്യനുണ്ടോ? മനുഷ്യൻ്റെ കഴിവ് എത്രയാണ്? പരിമിതിയും പരിചയമുള്ള കഴിവ്. അതിൻ്റെ അപ്പുറം മനുഷ്യൻ എന്തറിയാം? എന്താണ് മനുഷ്യൻ അറിയാൻ കഴിയുക? സ്വന്തം ജീവൻ എന്താണെന്നറിയോ? ആത്മാവ് എന്താണെന്നറിയോ? പക്ഷേ അതറിയാത്തവർ എന്താണ് ജീവൻ ഞാൻ സംസാരിക്കുന്നത്, എപ്പോഴും ആത്മാവ് വിട്ടുപിരിയുക, എന്താണ് ആത്മാവ് ഉടനെ വന്നത്, അതുപോലും ഭൗതികവാദികൾക്കറിയില്ല. അതേപ്രകാരം തന്നെയാണ് മനുഷ്യർക്ക് ആർക്കും ആത്മാവിനെ കുറിച്ചുള്ള വിവരം ആത്മാവ് നൽകിയ ഈശ്വരൻ അല്ലാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് എല്ലാവരും ജീവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഇസ്തലുവനക്കാണ് റോഹ്, നബിയെ ആത്മാവിനെ കുറിച്ച് ജീവനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, എവിടുന്നാണ് ജീവൻ വന്നത്, എവിടേക്കാണ് ജീവൻ പോകുന്നത്, എന്താണ് ജീവൻ വ്യത്യാസമാണ്, ഇതെല്ലാം നിങ്ങളോട് ചോദിക്കുന്നു. ഒരു റൂഹമില്ലം റബ്ബി, പറയുക നബിയെ, ജീവൻ സൃഷ്ടാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്, അത് മനുഷ്യൻ്റെ കാര്യത്തിൽപ്പെട്ടതല്ല. മനുഷ്യനെ പറ്റി അറിയില്ല. ഒമാ ഊദ്യത്തുമില്ല, ആ ആത്മാവിനെ കുറിച്ച് ജീവനെ കുറിച്ചുള്ള അറിവ് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ ജീവിതത്തിന്റെ മോക്ഷത്തിന് വേണ്ടി എന്താണ് ശാശ്വതമായ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി അതിന് എന്താണ് ചെയ്യേണ്ടത്? അതിന് സൃഷ്ടാവ് തന്നെ ജീവൻ നൽകിയവ തന്നെ നമുക്ക് അറിയിച്ചു തരണം. ആ ജീവൻ നൽകിയാൽ അറിയിച്ചു തരാനുള്ള മാധ്യമമാണ് വഹ്യ് എന്നുള്ള സന്ദേശം.
മനുഷ്യവർഗത്തിന് വിശിഷ്ട വ്യക്തികളെ തിരഞ്ഞെടുത്ത് വഹി നൽകി. ആ വഹിയിലൂടെയാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. അപ്പം അങ്ങനെ മനസ്സിലാക്കി തന്നതിലെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ അതാണ് മനുഷ്യൻ്റെ ശാശ്വതമായ ജീവൻ്റെ മോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം വളരെ യുക്തിപൂർവ്വം സമർത്ഥിക്കുന്ന ഡോക്ടറുടെ ശൈലി ഒരിക്കലും മനസ്സിന് എടുത്തു പോകാത്തതാണ്. അതുകൊണ്ട് തന്നെ പരിവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായി. ഉസ്മാൻ ഡോക്ടർ നേതൃത്വം നൽകിയ കാലഘട്ടമാണ്, കെ പി മൗലവി സെക്രട്ടറിയും ഉസ്മാൻ സാഹിബ് പ്രസിഡൻറ്റുമായിരുന്ന കാലഘട്ടമാണ് കേരളത്തിലെ ഹിസ്ബുൽ മുജാഹിദീൻ്റെ സുവർണ കാലഘട്ടം, മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. അപ്പോൾ ആ നേതൃത്വം, ആ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരുകയാണ് നാം ചെയ്യേണ്ടത്. സമയം കഴിഞ്ഞിരിക്കും, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നും പരിപാടികൾ, ഇനി പറപ്പൂർ അദ്റാ മമറിവിൻ്റെ ഇതുപോലത്തെ സമ്മേളനം അനുസരിച്ചുള്ള സമ്മേളനം അവിടെയുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇത് വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ മധു പാടി പുകഴ്ത്തി അതിൻ്റെ പേരിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനല്ല, ഇതിൽ മാതൃക ഉള്ളത് നമ്മൾ പിന്തുടരുന്നുകൊണ്ട് അവിടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കരിമത്ത് ഉയർത്തുവാനുള്ള പ്രവർത്തനത്തിൻ്റെ പ്രചോദനമായി തീരണം. അതാണ് ഈ നവോത്ഥാനത്തിന് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുകയാണ്. എല്ലാ രംഗത്തും അന്ധവിശ്വാസങ്ങളും. ഡോക്ടർ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ മേഖലയിൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നു. അതോടുകൂടി കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ ശിർക്കാവുന്നു, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ ശിർക്കാവുന്നു. ഡോക്ടർ ഒരിക്കൽ പ്രസ്താവന വലിയ ഒച്ചപ്പാടുണ്ടാക്കി. കാരണം അത് ഡോക്ടർ വിശദീകരിച്ചു, ഞാനങ്ങനെ വോട്ട് ചെയ്താതല്ല, ചില ആളുകൾക്കൊരു വിശ്വാസമുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റ് തങ്ങന്മാരൊക്കെയാണല്ലോ അധികവും, ഈ മതരംഗത്ത് അങ്ങനെ അദൃശ്യമായ കാര്യങ്ങൾ അറിയും, അഭൗതികമായ കഴിവുകളുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കുന്നു. ആ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കൂടെ നിൽക്കുന്നവരുണ്ട്. ഞാൻ വോട്ട് ആർക്കാ ചെയ്തു എന്ന് തങ്ങൾക്കവിടെ അറിയാം, അതുകൊണ്ട് തങ്ങളുടെ അനുഗ്രഹം ലഭിക്കണം, എനിക്ക് വോട്ട് ചെയ്യണം എന്ന വിശ്വാസക്കാർ അന്നും ഇന്ന് അപൂർവമാണ്, പക്ഷെ ഇന്നും ഇല്ല എന്ന് പറഞ്ഞുകൂടാ ഉണ്ട്. ആ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തോട് വോട്ട് ചെയ്യുന്ന ശിർക്കനെയാണ്. അത് സമ്മതിക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. കാരണം അദൃശ്യമായ അഭൗതികമായ ഒരു കഴിവ് അത് തന്നെ ഉണ്ട്, അങ്ങനത്തെ നേതാവിനുണ്ട് എന്ന് വിശ്വസിച്ച് അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാതിരുന്നാൽ എനിക്കതുകൊണ്ട് എന്തെങ്കിലും ശാപം കിട്ടും, വോട്ട് ചെയ്താലും ഇതുകൊണ്ട് വർക്കത്തുണ്ടാകും, ആ വിശ്വാസത്തോടുകയാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നത് ശിർക്കാണെന്ന് യാതൊരു സംശയമില്ല. പക്ഷെ ഡോക്ടർ അത് പറയാൻ ധൈര്യം കാണിച്ചു എന്ന് മാത്രം, പലർക്കും അത് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് ആ കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് സംസാരിക്കുന്നതാണ്. രക്തസാക്ഷി മണ്ഡപങ്ങൾക്ക് രക്തസാക്ഷികൾ ചിന്താബാ എന്ന് പറയുമ്പോൾ എന്താ ഈ രക്തസാക്ഷികൾ, ഡോക്ടർ മുമ്പ് ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടായിരിക്കാം അത്, എന്നിട്ട് അദ്ദേഹം പറയാണ് എന്താ ഈ രക്തസാക്ഷികൾ. ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ രക്തസാക്ഷികൾ നിന്നാകുന്നൊരു ശവകുടീരൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ശവകുടീരം ഉണ്ടാവില്ല, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഇങ്ങനെ കെട്ടിപ്പടുത്ത് ഇങ്ങനെ അതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ചുറ്റിപ്പടിച്ചിട്ട് രക്തസാക്ഷികൾ ചിന്താവാ, രക്തസാക്ഷികൾ എന്ത് രക്തസാക്ഷികളിൽ നിന്നാവും, ഓരോ കേൾക്കുന്നുണ്ടോ, ഓരോ അറിയുന്നുണ്ടോ? അപ്പോൾ ഇത് സാധാരണക്കാരനെ വഞ്ചിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നാണ്. കാരണം ജീവിതത്തിന് ഈ ഭൗതികത്തിൻ്റെ അപ്പുറം മറ്റൊരു ലക്ഷ്യമില്ല. ആ ഭൗതികത്തിനപ്പുറം നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം നീങ്ങുന്നു. നേതാക്കന്മാർക്ക് വേണ്ടി എല്ലാം ചെയ്ത വ്യക്തികൾ അവസാനം നേതാക്കന്മാർ അവരുടെ ശത്രുക്കളും അവരുമായി അധികാരത്തിൽ പങ്കിടുന്നു. നമ്മുടെ നിലമ്പൂരുമായി ബന്ധപ്പെട്ടവർക്ക് എന്നതറിയാം. കാരണം നേതാക്കന്മാരുടെ പേരിൽ പരസ്പരം കൊലവിളി നടത്തി കൊലക്കുറ്റത്തിന് വേണ്ടി വിചാരണ ചെയ്യപ്പെട്ടവർ തന്നെ ഒരേ പാർട്ടി ഒരേ നിലക്ക് അധികാരം പങ്കെടുത്ത അനുഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ ഈ സാധാരണക്കാരന് ചോദിക്കും, എന്തിനാണ് ഞാൻ ഈ സിന്താബാദ് വിളിക്കുന്നത്, എനിക്കെന്താ അതുകൊണ്ട് കിട്ടുക? നേതാക്കന്മാർ ഇതൊക്കെ പോയിട്ട് ഓല അധികാരക്കസരിയിരുന്നു, ഓല എൻ്റെ ഗുണം പറ്റുന്നു. സാധാരണക്കാരന് എന്നും ഈ കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്, എന്തിനാണ് സിന്താബാദ് എന്ന തോന്നലും ഉണ്ടാവും, ഞാൻ എന്തിനാ പേരെ പിന്നാലെ വീറോടുകൂടി പോകണം, എന്തിനാണ് ഇതിൻ്റെ യുവത്വം എൻ്റെ സമയം എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്തിന് ചിലവഴിക്കുന്നത് എന്ന് തോന്നുമ്പോൾ ആ യുവത്വത്തിൻ്റെ ചിന്തയ്ക്ക് ഒരു കടിഞ്ഞാണ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണത്, നീ ഇതിനു വേണ്ടി ചത്തോ, ഇതിനു വേണ്ടി ജീവൻ ചെലവഴിച്ചോ? കാരണം നീയും ഇതുപോലെ രക്തസാക്ഷിയായാൽ നിൻ്റെ പേരിലും വിളിക്കും രക്തസാക്ഷികൾ ചിന്താവാൾ, നിന്നെ രക്തസാക്ഷി ചിന്താവാൾ, നിൻ്റെ പേരിലും വിളിക്കുമല്ലോ. അപ്പോൾ അവനൊരു പ്രചോദനം കിട്ടുകയാണ്, എൻ്റെ പേരിൽ ഞാൻ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞ് സിന്താബാദ് വിളിക്കും. അപ്പോൾ ഡോക്ടർ എൻ്റെ പിന്നാലെ ചോദിച്ചു, ആ ചെറുപ്പക്കാർ ഒന്നും കൂടി ചിന്തിച്ചാൽ മതി, പേരും പ്രശസ്തി ഇവിടെ നിലനിൽക്കും, അതിന് വേണ്ടി പ്രചോദനം നൽകുകയാണ്, അല്ലാതെ ആഹാരത്തിൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, ശിക്ഷകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ല, എൻ്റെ പേര് ഇവിടെ നിലനിൽക്കും, രക്തസാക്ഷികൾ സിന്താബാദ് വിളിക്കല്ലോ. അവൻ ഒന്നും കൂടി ചിന്തിച്ചാലോ, ഞാൻ ചത്ത് മണ്ണായിട്ട് നിൻ്റെ പേരിൽ സിന്താബാദ് വിളിച്ചിട്ട് എനിക്കെന്താ കിട്ടുന്നത്? കാരണം ഞാനാകെ ചത്ത് മണ്ണായി ദഹിച്ചു പോയി എന്നിട്ട് എൻ്റെ പേരിൽ രക്തസാക്ഷികൾ വിളിച്ചിട്ട് ഞാനത് കേൾക്കുന്നുണ്ടോ? എനിക്കെന്താ അനുഭവമാണ്? പിന്നെ എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത്?
പക്ഷെ അതിനാണ് ഈ മണ്ഡപങ്ങൾ ഉണ്ടാക്കിയിട്ട് രക്തശാലി വിളിക്കുന്നത്. ഈ ചെറുപ്പക്കാരെ യുവാക്കളെ ഇതിൽ തടർത്തിയതുണ്ടണം. ഞാൻ മരിച്ചാൽ എൻ്റെ പേരിലും വിളിക്കുമല്ലോന്ന്. പക്ഷെ അങ്ങനെ വിളിച്ചിട്ട് ഇവനെന്ത് കേൾക്കുമോ? അവനത് അറിയോ? ഓനെന്ത് കിട്ടി? ഓൻ ഭക്ഷണം കിടന്ന് ചത്തുപോയി. മറ്റവനെ മർദ്ദന വേണ്ടി ചത്തുപോയി. പക്ഷേ മർദ്ദന വേണ്ടി ചത്തുപോയി ഇതിന് ആഹ്വാനം ചെയ്ത നേതാവോ? നേതാവ് ഈ മർദ്ദകന്മാരുടെ കൂടെ, തന്നെ മർദ്ദിച്ചവരുടെ കൂടെ അധികാര പങ്കശാലയിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നു. ഓന് സുഖം കൊള്ളുന്നു. ഇപ്പം മണ്ണായിപ്പോയി അവൻ്റെ ഒരു ചത്തിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ശാശ്വതമായ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തനം. ആ പ്രവർത്തനത്തിൻ്റെ മാതൃക മഹാന്മാരും കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു കണ്ണിയാണ് കേരള ഹിന്ദുത്വ മുജാഹിദീൻ്റെ ഈ തൗഹീദ് പ്രസ്ഥാനത്തിന് കാൽ നോക്കാനുള്ള നേതൃത്വം നൽകിയ മഹും ഡോക്ടർ ഉസ്മാൻ സാഹിബ്, കെ പി മുഹമ്മദ് മൗലവി. അള്ളാഹു അവർക്ക് എല്ലാവരും അനുഗ്രഹങ്ങളും അവഫറത്തും തിരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. അവരുടെ കൂടെ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് പ്രവർത്തിച്ച നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സൽക്കർമ്മങ്ങൾ ഇത് ആരുടെയും ഇങ്ങനെ പൊഴി പറഞ്ഞ് ഒരു മൗലവ് പോലെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല, ഇതിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനാണ്, ആ നല്ല കാൽപ്പാടുകൾ പിന്തുടരാനാണ്, അതിന് പ്രചോദനം നൽകുവാൻ ആ ഇവരുടെ നേതാക്കന്മാരുടെ ഈ കാൽപ്പാടുകൾ അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവെന്ന പ്രവാചകന്മാരുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണല്ലോ പുരാൻ പറഞ്ഞത്. ലഖദ് കാന ഫീ ഖസ്റിൻ അൽബറത്തൻ അൽബാബ്. അവിടെ കഥനങ്ങളിലെല്ലാം ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ സുഹൃതവന്മാരായ മുൻഗാമികളുടെ അവരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കുന്നവർക്കും ബുദ്ധിയുള്ളവർക്കും ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനുണ്ട്. ആ ഗുണപാഠുകൾ, നല്ല ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് ജീവൻ നൽകുവാൻ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കണം. ഇത് കൂടി പറയുമ്പോൾ ഇന്ന് ഏറ്റവും ഒന്നുകൾ കേൾക്കുന്നു, ഈ ആത്മീയ സദസ്സുകളെ വിളിച്ചുകൂട്ടുന്ന ഒരു വിഭാഗം ഞാൻ ഇപ്പോഴും കാണുന്നു. ഈ ആത്മാവ് എന്താണെന്നറിയാവരെങ്ങനെ ആത്മീയ സദസ്സ്? ഇപ്പോൾ ആത്മാവില്ലാതെ ഒരു ഭൗതിക സദസ്സ്, ശവങ്ങളിൽ ആത്മാവില്ലെങ്കിൽ ഒരു ഭൗതിക സദസ്സിൻ്റെ എവിടെ ഉണ്ടാവുന്നത്? ആത്മീയ സദസ്സെന്ന് അല്ലെങ്കിൽ ഭൗതിക ശരീരമല്ലാതെ ഒരു ആത്മാക്കളെ മാത്രം അവിടെ വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഈ ആത്മീയ സദസ്സ് ഇതൊക്കെ പറയുന്നത് ജനങ്ങളെ പറഞ്ഞ് വഞ്ചിക്കാനുള്ള കുതന്ത്രങ്ങളാണ്. അത് പൗരോഹിത്യത്തിൻ്റെതാണ്. അതുകൊണ്ട് ആ കുതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായ മർദ്ദാവിലൂടെ പരിശുദ്ധ ഖുർആനെ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് നമുക്കിവരെല്ലാം പ്രചോദനം നൽകിയത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഖുർആനെ വിളിച്ച അതാണ് ജാഅത്തുക്കും ബസാഇർ എന്ന റബ്ബിക്ക്, റബ്ബിൽ നിന്ന് വിളിച്ചത് നിങ്ങൾക്ക് വന്നിട്ടിരിക്കുന്നു. ഒമ്മൻ അബ്സറ ഫീ നഫ്സിഹി ഒമ്മൻ അമീയ ഫഅലൈഹ. ആ വെളിച്ചത്തിൽ കണ്ണ് തുറന്ന് നോക്കിയാൽ അതിൻ്റെ ഗുണം അവന് തന്നെയാണ്. റബ്ബിൻ്റെ വെളിച്ചമാണ്, ആ പ്രമാണങ്ങളാണ്, ആ അത് നമുക്കിതാ വന്നെത്തിയിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഖുർആൻ വന്നതുകൊണ്ടായില്ല, കണ്ണ് തുറന്ന് നോക്കണം. വെളിച്ചമുണ്ടായി കണ്ണടച്ചിരുന്നാൽ ഒന്നും കാണില്ലല്ലോ, കണ്ണ് തുറക്കണം. അതുകൊണ്ട് ഒമ്മൻ അബ്സറ ഫീ നഫ്സിഹി, ഈ വെളിച്ചത്തിൽ ആരെങ്കിലും കണ്ണ് തുറച്ച് നോക്കിയാൽ അതിൻ്റെ ഗുണം ഓരോരുത്തർക്കും കിട്ടും. ഒമ്മൻ അമീയ ഫഅലൈഹ, കണ്ണടച്ചാലോ ദോഷം അവന് തന്നെയാണ്. അതുകൊണ്ട് ഈ ഖുർആനെ വെളിച്ചത്തിൽ ശരിക്കും കണ്ണടച്ച് ചിന്തിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതിലെ ഉത്തമമായ ഒരു മാതൃക നമുക്ക് ഉസ്മാൻ റാക്കിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിൻ്റെ ചലനങ്ങൾ, ഒരുപാട് ഗുണചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ വന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ നാട്ടിലൊരു തൗഹീദിൻ്റെ പള്ളി ഉണ്ടാക്കാൻ സാധിച്ചപ്പോൾ ആ പള്ളി ഉദ്ഘാടനത്തിന് ഞാൻ ഉസ്മാൻ ഡാക്ടറെയാണ് ക്ഷണിച്ചത്. ഉസ്മാൻ ഡാക്ടർ ആ പള്ളി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പട്ടാമ്പി ചെർപ്പശ്ശേരി ആ ഭാഗത്തുള്ള സഖാക്കൾ, കാരണവന്മാരെ ആ സഖാക്കളൊക്കെ ഡോക്ടറെ കാണാൻ വന്നിരുന്നു. പള്ളി ഉദ്ഘാടനത്തിൽ വരുന്ന ഉസ്മാൻ ഡോക്ടറെ എനിക്കിപ്പോഴും ഓർമ്മയാണ്. അവരെല്ലാം പരിചയപ്പെട്ട് പരിചയം പുതുക്കിപ്പോയി. അപ്പോൾ ആ അത് അങ്ങനെയൊരു ബന്ധം കൂടി ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല ഉത്തമമായ പ്രതിമ നൽകുമാറാവട്ടെ, സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് വിട്ടുമാറാവട്ടെ എന്ന് പറച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وسلام على المرسلين الحمد لله رب العالمين السلام عليكم ورحمه الله tune islah tune to the right path tune of islah online islamic channel ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയകളുടെയും അനന്ത സാധ്യതകളെ ഇസ്ലാമിക പ്രബോധനത്തിനും ആശയ വിനിമയത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിന്മയുടെ അതിപ്രസരവുമായുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് ജനങ്ങളെ വഴി നടത്താനുള്ള ഒരു നൂതന സംരംഭം. ട്യൂൺ ഓഫ് ഇസ്ലാഹ് ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ. ഇസ്ലാഹി സമ്മേളനങ്ങളുടെ തത്സമയ സംപ്രേഷണങ്ങൾ, പ്രഭാഷണ വീഡിയോകൾ, ആനുകാലിക വിഷയങ്ങളിലെ ഇസ്ലാമിക നിലപാടുകൾ. ഫോർ മോർ ഇസ്ലാഹി സ്പീച്ചസ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ടു ഗെറ്റ് മോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്ലീസ് ലൈക്ക് അവർ ഫേസ്ബുക്ക് പേജ്. ട്യൂൺ ഓഫ് ഇസ്ലാഹ് ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ.